ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചൂസ് കോക്ടെയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വൈറ്റ് സോസ് പാസ്തയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാസ്ത റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്, മക്രോണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മക്രോണിയൊക്കെ വേവിക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത് പാസ്ത ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്റ്റൗവിലോട്ട് മാറ്റാം. അപ്പോൾ ആ പാസ്ത വേവുന്ന സമയം നമുക്ക് ഇതിലോട്ടൊരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ചെടുക്കുന്നുണ്ട്. അതിലോട്ട് 1 മീഡിയം സൈസ്ഡ് സവാള ഇങ്ങനെ ചെറുതാക്കി എരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം. വെളിച്ചെണ്ണയിൽ ഒരിക്കലും ഉണ്ടാക്കരുത്, അപ്പോൾ ടേസ്റ്റേ മാറിപ്പോവും. ഇനി ഇതിലോട്ട് ഞാൻ 2 കളറുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് കളറും ഗ്രീൻ കളറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാപ്സിക്കത്തിൻ്റെ കളറൊന്നും മാറണ്ട, ഒന്ന് ജസ്റ്റ് സോർട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്നും നന്നായിട്ട് വെന്ത് വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ പാസ്തയിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടതാണ്. അപ്പോൾ നോക്കിയിട്ട് വേണം ഈ മസാലയിലോട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിലോട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രസ്റ്റ് പീസ് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തതാണ്. ഇത് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്തതാണ്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതിലോട്ട് മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അത് യൂസ് ചെയ്താൽ അതിൻ്റെ കളറേ മാറും. അപ്പോൾ വൈറ്റ് സോസ് പാസ്ത കളറ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇനി നമുക്കിതിലോട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിടാൻ മറക്കരുത്, ഞങ്ങൾ പെട്ടെന്ന് മൈദപ്പൊടിയൊക്കെ കരിഞ്ഞു പോവും. ഇനി കട്ടില്ലാണ്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ബട്ടറിൽ മൈദപ്പൊടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 1 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മൈദപ്പൊടിയൊക്കെ ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പാല് ചേർത്തതിന് ശേഷം കട്ടയില്ലാണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട കുത്തിയാൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയും, അപ്പോൾ ശരിയായിക്കോളും. ഇപ്പം ഞാൻ ഇവിടെ കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരണം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പാസ്തയിലും പാസ്ത വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 സ്ലൈസ് ചീസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ മെൽട്ടായി വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി
നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ചിക്കനും പാസ്തയും മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാം. വൈറ്റ് സോസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മോൾഡിലോട്ട് മാറ്റണം. നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോൾഡിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു മോൾഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാസ്ത മിക്സ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മസാല ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനൊരു പാന് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കാൻ വെച്ചിരുന്നു. അതിൽ കുറച്ച് ഉപ്പാണ് അതിൽ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തെടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരേപോലെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പ് അതിൻ്റെ അടിയിലായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ചീസൊക്കെ ഒന്ന് മെൽട്ടായി വരുന്നവരെ ഒരു 10-15 മിനിറ്റ് മതിയാവും ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ആ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ട് ചെയ്ത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കണ്ട ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വൈറ്റ് സോസ് പാസ്ത അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുക. എന്താ വെച്ചാൽ ചീസിൻ്റെ ടേസ്റ്റും ആ വൈറ്റ് സോസും എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താലേ ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്.